ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കിലെ 7th chapter രണ്ടാമത്തെ പാട്ടാണ്. 7th chapter ആദ്യത്തെ പാട്ട് ചെയ്തിരുന്നു, ഇത് രണ്ടാമത്തതാണ്. ഇതിൽ ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് 4 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നതെന്ന്. ഇതിലിപ്പം നമ്മൾ ലീഡർഷിപ്പ് ഫെയിലാകുന്നതിനെ കുറിച്ചിട്ടാണ്, ഫെയിലാകുന്നതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പം ഞാൻ 2 തരം ലീഡേഴ്സാണ് ഉള്ളത്, ഒന്ന് ലീഡർ ബൈ ഫോഴ്സും ഒന്ന് ഫോളോവേഴ്സ് തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ലീഡറും. ലീഡർ ബൈ കൺസേൺ എന്ന് പറയും, മറ്റുള്ളവരുടെ താല്പര്യപ്രകാരം എടുക്കുന്ന. അതായത് ഇപ്പോൾ പണ്ട് ലീഡർ ബൈ ഫോഴ്സാണ് നമ്മുടെ രാജാക്കന്മാരും മറ്റുമൊക്കെ, അവർ തന്നെയാണ് ലീഡർ ആകത്തുള്ളൂ. അപ്പം അതിലും നല്ല ഒരുപാട് വലിയ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ 2 തരം ലീഡേഴ്സാണുള്ളത്. ഇനി ലീഡർഷിപ്പ് ഫെയിലാകുന്ന കാര്യങ്ങൾ, നേരത്തെയുള്ള ചാപ്റ്ററിൽ ഒരു ലീഡറിന് വേണ്ട ഗുണങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, 11 ഗുണങ്ങളെ പറഞ്ഞു. ഇപ്പം നമുക്ക് ലീഡർഷിപ്പ് ഫെയിലാകുന്ന 10 reasons പറയുന്നത്. ഇനബിലിറ്റി ടു ഓർഗനൈസ് ഡീറ്റെയിൽസ്. അതായത് നമ്മളിപ്പോൾ പറയുക, എനിക്ക് എൻ്റെ ജോലികൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. അതായത് എനിക്കിപ്പോൾ ഒരു മെയിൻ ജോലിയുണ്ട്, അതായത് ലീഡർഷിപ്പിന് അല്ലെങ്കിൽ ലീഡറിന് ചെയ്യേണ്ടതായ ചില ജോലികളുണ്ട്. ആ ജോലികൾ മാറ്റി വെച്ചിട്ട് എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല, എൻ്റെ ജോലികൾ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ അദ്ദേഹം സമയം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അല്ലെങ്കിൽ മറ്റ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന ഒരാളാണെങ്കിൽ അത് ഒരു വിജയിക്കാൻ പോകുന്ന ഒരു ലീഡർഷിപ്പ് അല്ല, അല്ലെങ്കിൽ വിജയിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനമല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ അൺവില്ലിങ്നെസ് ടു റെൻഡർ ഹമ്പിൾ സർവീസ്. ഞാൻ ലീഡറാണ്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ചില സ്ഥാപനങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ ആ ലീഡറും ആ ഫോളോവേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ച്, അതായത് ചേർന്നുള്ളൊരു പ്രവർത്തനം കണ്ടിട്ടില്ലേ, അത് എപ്പോഴും വിജയിക്കും. കാരണം അവിടെ അവർക്ക് റെസ്പെക്റ്റ് വേണമെന്നോ അവർക്കൊരു ഈഗോയോ ഒന്നുമില്ല. എനിക്ക് എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഫോളോവേഴ്സിന് ചെയ്തു കൊടുക്കാൻ ഒരാൾ തയ്യാറാണ് എങ്കിൽ അത് ഒരു നല്ല കാര്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലീഡർഷിപ്പ് ഫെയിലാവുന്നതിൻ്റെ വേറൊരു കാരണമാണ്. പിന്നെ ഇൻകം ബേസ്ഡ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ വെച്ചിട്ട്, അതായത് നമ്മൾ ഇപ്പം ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അതനുസരിച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് എടുക്കുക എന്നുള്ള ഒരു സ്കീം. അങ്ങനെയല്ലാതെ നമ്മൾ എന്താണ് ആ കമ്പനിക്ക് കൊടുക്കുന്നത്, എന്നെ കൊണ്ട് എന്താണ് ആ കമ്പനിക്ക് പ്രയോജനം എന്നത് വെച്ച് വേണം നമ്മൾ അളക്കാനായിട്ട്. ഇപ്പം ഞാൻ UAE പല കമ്പനികളും നടക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് അവിടെ പണ്ട് മുതലേ വർക്ക് ചെയ്തിരുന്ന ചെറിയ പോസ്റ്റിലിരുന്നവരൊക്കെ മുതിർന്ന് വന്നിട്ട് അവർ നല്ല രീതിയിൽ ആ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ അവരുടെയൊക്കെ മോളിൽ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് വെറുതെ ഇരുത്തും. ഏതാണ് ആ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും മറ്റുമൊക്കെ ആയിട്ട്. പിന്നെ കോമ്പറ്റീഷൻ ഫ്രം ദ ഫോളോവേഴ്സ്. അതായത് നമുക്ക് ഈ കുറേയധികം ലീഡേഴ്സിൻ്റെ പേടി എങ്ങനെയാണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും വിട്ടു പറയത്തില്ല, നല്ല രീതിയിൽ അവരോട് പെരുമാറത്തില്ല. എന്താണെന്ന് വെച്ചാൽ നാളെ ഇവരും ഒരു ലീഡറാകുമോ എന്നുള്ള ഭയം. അങ്ങനെ ഭയക്കുന്നത് സത്യം പറഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു എന്താ പറയുക, വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ലീഡർ വിചാരിക്കേണ്ടത് എങ്ങനെയാണ്, നാളെ എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ ആബ്സെൻസിൽ എന്നെപ്പോലെ മറ്റുള്ളവർ ഇതിൽ പ്രവർത്തിക്കണം, ഞാനില്ലെങ്കിലും ഈ കമ്പനി നടന്നു പോകണം എന്നാണ് ചിന്തിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊക്കെ ഈ ഈഗോ ഒക്കെ പോകാൻ ഇച്ചിരി പാട് തന്നെയാണ്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ യഥാർത്ഥ സത്യം മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്കും കമ്പനിക്കും ഒക്കെ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളെ മനുഷ്യരെ തട്ടി പുറത്താക്കും, നമ്മളങ്ങനെ വലിയ എന്താ പറയുക, നമ്മൾ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നാലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഒരു ലീഡർ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ലാക്ക് ഓഫ് ഇമാജിനേഷൻ, ഒരു ഭാവന ഉണ്ടായിരിക്കണം ഒരു ലീഡറിന്. അതായത് ഞാൻ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ, അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ അതിലിങ്ങനൊരു മാറ്റം വരുത്തിയാലോ സാറേ എന്ന് പറയുമ്പം, ഏ അതൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ മതി, ഈ രീതിയിലുള്ള ഒരു അവർ പറയുന്നതൊന്ന് ഇമാജിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിലൊന്ന് സങ്കല്പിക്കാൻ ഒരാൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിലുവറിൻ്റെ ഒരു മെയിൻ റീസണാണ്. പിന്നെ സെൽഫിഷ്നെസ്, നമ്മൾ സ്വാർത്ഥമായിട്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ അത് വലിയ പാടാണ്. കാരണം നമുക്ക് എപ്പോഴും എന്താ പറയുന്നത്, എൻ്റെ കാര്യം എപ്പോഴും ശരിയായിരിക്കണം, സ്വന്തം കാര്യം ചിന്താപാന്നൊക്കെ നമ്മൾ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയുന്നത് പോലെ, അങ്ങനെ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ ഒരു ലീഡർഷിപ്പിന് പറ്റത്തില്ല. കാരണം ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിളാണ്, അവൻ്റെ ഫോളോവേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തി വേണം ഒരു കാര്യങ്ങളായിട്ട് ചെയ്യാൻ. പിന്നെ
ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ, അവനവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ. ഞാൻ നേരത്തെ ഒരു ലീഡറിന് വേണ്ട ക്വാളിറ്റി പറഞ്ഞപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു. അവനവനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരെ പിന്നെ മറ്റുള്ളവർ ഫോളോ ചെയ്യത്തില്ല, അതൊരു ഫെയിലുവറിനുള്ള കാരണമാണ്. പിന്നെ ഡിസ്ലോയൽറ്റി, നമ്മൾ ലീഡേഴ്സും ഫോളോവേഴ്സും തമ്മിൽ ഒരു ലോയൽ റിലേഷൻഷിപ്പാണ് വേണ്ടത്. അതല്ലാതെ എന്താ പറയുന്നത്, ഈ ചില കാര്യങ്ങളൊക്കെ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറ്റത്തില്ല. കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ലോയൽ ആയിരിക്കണം, എന്നാലാണ് ഒരു ലീഡർഷിപ്പ് വിജയിക്കത്തുള്ളൂ, എന്നാലാണ് ഒരു ലീഡറിനെ മറ്റുള്ളവർ ഫോളോ ചെയ്യത്തുള്ളൂ. അടുത്തത് യൂസിങ് അതോറിറ്റി ഓൺ ഫോളോവേഴ്സ്, അതായത് സ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ ആരാണെന്നറിയാമല്ലോ. ചിലരിങ്ങനെ ഊന്നി ഊന്നി പറയും നമ്മളുടെ ആ സ്ഥാനത്തിന്, ഇങ്ങനെ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്നുള്ള രീതിയിലുള്ള ഈ അതോറിറ്റി, നമ്മളുടെ പേര് വെച്ചിട്ട് നമ്മൾ അവരെ ഇത് ചെയ്യുന്ന ഒരു ഇത്. അത് തന്നെ അടുത്ത പോയിന്റ്, 10-ാമത്തെ പോയിന്റ് പറയുന്നത് എംഫൈസിസ് ഓഫ് ടൈറ്റിൽ, ജോലിയേക്കാൾ പ്രാധാന്യം ടൈറ്റിലിന്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞാനാണ് ലീഡർ എന്നുള്ള ആ ഒരു ഭാവം. ഇതൊക്കെ പല ലീഡേഴ്സിനെയും പഠിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ ഇത് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ 10 കാര്യങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ ഇത് പറഞ്ഞു. ഇവിടെ ഇതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഫെയിലാകാനുള്ള കാരണങ്ങളാണ്. നേരത്തെ 11 റീസൺ പറഞ്ഞിട്ടുണ്ട് ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റീസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ ക്വാളിറ്റിയുടെയും ക്വാണ്ടിറ്റിയുടെയും സ്പിരിറ്റിൻ്റെയും ബേസിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിനെ ഒന്ന് അളക്കണം എന്ന്. അതായത് ഇപ്പം ഞാനൊരു ഹോട്ടലാണ് നടത്തുന്നതെന്ന് ഇരിക്കട്ടെ, അപ്പം ഞാൻ എന്നെ തന്നെ, ഞാൻ കൊടുക്കുന്ന സർവീസിനെ ഞാൻ തന്നെ ഒന്ന് വിലയിരുത്തണം. അതായത് ഞാൻ കൊടുക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി എന്താണ്, ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയ പാത്രങ്ങളിലാണോ നല്ല രീതിയിലാണോ ചെയ്യുന്നത്, ഞാൻ കുക്ക് ചെയ്യുന്ന സ്ഥലത്തിന് വൃത്തിയുണ്ടോ, അത് കൊടുക്കുന്ന പ്ലേറ്റിന് വൃത്തിയുണ്ടോ, അത് അവരിരുന്ന് കഴിക്കുന്ന സാഹചര്യം അവർക്കൊരു നല്ല വൈബാണോ കൊടുക്കുന്നത്, നല്ല പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ ആണോ. ഇതൊക്കെ നമ്മൾ കൊടുക്കുക, നമ്മളുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമ്മളെ തന്നെ വിലയിരുത്തുക. അല്ലാതെ ഹോട്ടൽ നടത്തുന്ന എല്ലാവരും ഹോട്ടൽ നടത്തുന്നുണ്ട്, പക്ഷേ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ടൈമും എടുക്കാം അല്ലെങ്കിൽ സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിയും എടുക്കാം. പക്ഷേ ടൈമിനെ ഒന്ന് എടുത്തു നോക്കിയാൽ, ഇപ്പം ഞാൻ ഇത്രയും നല്ല രീതിയിലെല്ലാം നോക്കിയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു ഹോട്ടലെന്ന് വെച്ചോ, അപ്പോൾ ഞാൻ എത്ര സമയത്തിനുള്ളിൽ കൊടുക്കുന്നു, നല്ല സർവീസാണ് ഞങ്ങൾ കൊടുക്കുന്നത്, അതുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നോളാൻ പറഞ്ഞാൽ അത് വരുന്നവരുടെ സമയത്തിന് നമ്മൾ കൊടുക്കണമെന്ന ഒരു വിലയുണ്ട്, അതും നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു സ്പിരിറ്റ്, അതായത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്, ഒരു ഫുഡ് കൊടുക്കുമ്പോൾ ഇപ്പം എല്ലാ ഹോട്ടലിലും ചോറ് കിട്ടും, എല്ലാ ഹോട്ടലിലും മന്തി കിട്ടും, എല്ലായിടത്തും ചായ കിട്ടും, എൻ്റെതിനെന്താണ് ഒരു സ്പെഷ്യൽ, അതിൽ നിന്ന് വ്യത്യസ്തമായത് എന്താണ്. നമ്മൾ ചില ഹോട്ടലിൽ കാണാം അവരുടെ ഗ്ലാസ് വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ രീതി വ്യത്യാസമായിരിക്കും, ചായക്ക് കടുപ്പം ഇടുന്നത് വേറെ രീതിയിലായിരിക്കും, അങ്ങനെ പലതരത്തിലായിട്ട് നമ്മൾ ഒരു വ്യത്യാസം കാണിക്കും. നമുക്കൊരു നമ്മളുടെ സാധനം ഒരു യുണീക്കായിരിക്കണം, ഒരാൾ സന്തോഷത്തോടു കൂടി കഴിച്ചിട്ട് പോകണം. ഇതിപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങൾ ഏതാണ് ബിസിനസ്, നിങ്ങൾ എന്താണ് ഇതെന്ന് വെച്ചാൽ നിങ്ങളെ ഈ രീതിയിൽ വിലയിരുത്തണം, സ്വയം വിലയിരുത്തണം. എന്നിട്ട് അതിലെന്താണ് മാറ്റങ്ങൾ എന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ മാറ്റണം. പിന്നെ ഈ ചാപ്റ്ററിൽ പറയുന്നത് നമ്മൾ എങ്ങനെ റെസ്യൂം എഴുതണം, റെസ്യൂമിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്താണ്, വൈ ഷുഡ് ഐ ഹയർ യു എന്ന് ചോദിക്കുന്നിടത്ത് നിങ്ങൾക്ക് ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് എഴുതണം. അതേപോലെ ഒരേ റെസ്യൂമി ഇട്ടിട്ട് പല കമ്പനികളിൽ കൊടുക്കരുതെന്നൊക്കെ, ഇതൊക്കെ അദ്ദേഹം അന്ന് 70s-ലും 80s-ലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അന്ന് ഇതൊക്കെ നമുക്ക് അത്ര നന്നായിട്ട് അറിയത്തില്ലായിരുന്നു. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ ഇതൊക്കെ ഈസിയായിട്ട് കിട്ടും, ഒന്ന്. രണ്ടാമത് ഇന്ന് നമുക്ക് അറിയത്തില്ല, എഴുതാൻ അറിയത്തില്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇനി നമ്മൾ അവരവർ ഫെയിലാകുന്നതിൻ്റെ ഒരു കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ അടുത്ത ചാപ്റ്ററായിട്ട് പറഞ്ഞുതരാം. അത് പിന്നെ എവിടെയൊക്കെയാണ് ലീഡർഷിപ്പ് വേണ്ടത്, അത് ബാങ്കിങ് മേഖലയിൽ, ഇൻഡസ്ട്രീസിൽ, പൊളിറ്റിക്സിൽ, റിലിജിയനിൽ, ഇങ്ങനെ കുറച്ച് മേഖലകളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ ഈ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് എല്ലാ ഫീൽഡിലും ഒരു ലീഡർഷിപ്പ് വേണം എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് എന്ത് പൊസിഷനാണ് വേണ്ടത്, എന്ത് കമ്പനിയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് കമ്പനിയാണ് വേണ്ടതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം നമ്മൾ പറയാം എനിക്ക് ആമസോണിൽ വർക്ക് ചെയ്യണം, അപ്പോൾ ആമസോണിനെ പറ്റി എനിക്ക് എന്തറിയാം, ആമസോൺ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്, അവരുടെ രീതി എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. അല്ലാതെ ആമസോൺ വേണമെന്ന് വിചാരിച്ച് വീട്ടിൽ കയറി ഇരുന്നാൽ ആമസോൺ വന്ന് നിങ്ങളെ പൊക്കിക്കൊണ്ടൊന്നും പോകത്തില്ല. അപ്പോൾ ആമസോണിൽ കിട്ടണമെങ്കിൽ ഞാൻ ഏത് രീതിയിലായിരിക്കണം, അവിടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ
നമ്മൾ ആരുടെ കീഴിൽ വർക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് നമ്മൾ മാറ്റുകയും അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് അവരെ വ്യക്തമാക്കാനും നമുക്ക് കഴിയണം. ആ കഴിവ് നമ്മളിൽ ഇല്ലായിരിക്കും, ചിലപ്പം എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടായിരിക്കണമല്ല. അതുണ്ടാക്കിയെടുക്കാനും നമുക്ക് അറിയണം, അത് അവരിൽ എത്തിക്കാനും നമുക്ക് സാധിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ ഓപ്പർച്യൂണിറ്റി തപ്പിപ്പോണം എന്നാണ് അദ്ദേഹം ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ സെവൻത്ത് ചാപ്റ്ററിൽ ആദ്യം പ്ലാനിങ് എന്താണെന്ന് പറഞ്ഞു, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. ഇവിടെ ലീഡർഷിപ്പ്, ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ്, ഇതിൽ ലീഡർഷിപ്പ് രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു, ലീഡർഷിപ്പ് ഫെയിലാകുന്ന 10 കാരണങ്ങൾ പറഞ്ഞു, പിന്നെ ക്വാണ്ടിറ്റി ക്വാളിറ്റി പിന്നെ സ്പിരിറ്റ് വെച്ച് നമ്മൾ നമ്മളുടെ സർവീസിനെ എങ്ങനെ അളക്കണം എന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു ഹൗ ടു അപ്ലൈ ഫോർ എ പൊസിഷൻ എന്ന് പറഞ്ഞു, എവിടെയൊക്കെയാണ് നമുക്ക് ലീഡർഷിപ്പ് വേണമെന്ന് പറഞ്ഞു, പിന്നെ നമുക്ക് വേണ്ടിയ ഒരു പൊസിഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു ഏഴാമത്തെ ചാപ്റ്ററിന് ഇനി ഒരു ഭാഗം കൂടെ ഉണ്ട്. അപ്പോൾ അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം. ബൈ.